ഹലോ വെൽക്കം ടു റിസസ് കിച്ചൺ നല്ല ടേസ്റ്റി ആയിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഡെസേർട്ടാണ് ഇന്നത്തെ റെസിപ്പി പൈനാപ്പിൾ വെച്ചിട്ടാണ് ഈ ഡെസേർട്ട് ഉണ്ടാക്കിയെടുക്കുന്നത് അതുമാത്രമല്ല ലെഫ്റ്റ് ഓവറായി വരുന്ന വിപ്പിംഗ് ക്രീം വെച്ചിട്ട് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാനും പറ്റും അതുപോലെ തന്നെ വിരുന്നുകാർക്കൊക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഡെസേർട്ടാണ് ഈ ഡെസേർട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ജലാറ്റിൻ്റെയോ അതുപോലെ തന്നെ ചൈന ഗ്രാസിൻ്റെ ഒന്നും ആവശ്യമില്ല വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് കൊണ്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് എങ്ങനെ നോക്കിയാലോ ഡെസേർട്ടിലേക്കുള്ള പൈനാപ്പിൾ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം അതിനായിട്ട് ഞാനിവിടെ ഒരു ഹാഫ് പൈനാപ്പിൾ ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തതാണ് നന്നായിട്ട് ഫൈൻ ചോപ്പ് ചെയ്തെടുത്തതാണ് അതിലേക്ക് 3 teaspoon പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ബാക്കി 3 teaspoon ഒരു പാലിൻ്റെ മിക്സ് ഉണ്ടാക്കി എടുക്കുന്നുണ്ട് അതിനായിട്ട് മാറ്റിവെക്കാം എന്നിട്ട് ഈ പഞ്ചസാര പൈനാപ്പിൾ കിടന്നിട്ട് നന്നായിട്ട് മെൽറ്റായിട്ട് ഒരു വെള്ളം പോലെ വരും ആ വെള്ളം നന്നായിട്ട് ഇതിൽ കിടന്ന് വറ്റി അത് വേവിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് മൂടി വെച്ചിട്ടും അതുപോലെ തന്നെ ഇളക്കി കൊടുത്തിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക ഒരു 2 മിനിറ്റിനുള്ളിൽ തന്നെ പൈനാപ്പിൾ വെന്ത് കിട്ടും അത് വെന്ത് കഴിഞ്ഞാൽ അതിൽ നിന്നും ഹാഫ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്തെടുക്കണം അതിൽ ഹാഫ് പോർഷന് ഒന്ന് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് പേസ്റ്റ് ആക്കി എടുക്കും വേണം ബാക്കി ഹാഫ് പോർഷന് വിപ്പിംഗ് ക്രീമിലേക്ക് മിക്സ് ആക്കി എടുക്കാനും കൂടെ വേണ്ടിയിട്ടാണ് 2 portions ഡിവൈഡ് ചെയ്തിട്ടുള്ള പൈനാപ്പിളിൻ്റെ മിക്സ് ചൂടാറാൻ മാറ്റിവെക്കാം അടുത്തതായിട്ട് ആ ഒരു ടൈമിൽ ഒരു പാലിൻ്റെ മിക്സ് ഉണ്ടാക്കിയെടുക്കണം അതിനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട് പാനിലേക്ക് 250 ml പാലൊഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള 3 teaspoon പഞ്ചസാരം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മെൽറ്റാക്കിയെടുക്കുക 3 teaspoon പഞ്ചസാര തന്നെ ഇതിലേക്ക് ധാരാളമാണ് കാരണം എല്ലാതും കൂടി കൂട്ടിയിട്ടല്ലേ കഴിക്കുന്നത് അപ്പോൾ നല്ല മധുരമായിട്ട് തോന്നും അതുകൊണ്ട് തന്നെ അത്ര തന്നെ മധുരം ചേർത്ത് കൊടുത്താൽ മതി അടുത്തതായിട്ട് ഇതിലേക്ക് 1/2 tablespoon കോൺഫ്ലവറാണ് എടുത്തിട്ടുള്ളത് കോൺഫ്ലവറിലേക്ക് കുറച്ച് പാല് മിക്സാക്കി എടുത്തിട്ട് കട്ടയില്ലാതെ മിക്സാക്കിയിട്ട് അത് ഈ പാലിൻ്റെ മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇളക്കി വേവിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് ഇളക്കി വേവിച്ച് നന്നായിട്ടൊന്ന് കുറുകി വരും ആ കുറുകി വരുന്ന ടൈമിലാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റായിട്ട് വരിക ഇങ്ങനെ പാലൊന്ന് കുറുകി വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുക എന്നിട്ട് നേരത്തെ മാറ്റി വെച്ചിട്ടില്ലേ ചൂടാറാൻ ആ പൈനാപ്പിളിൽ നിന്ന് ഹാഫ് ആക്കി എടുത്തിട്ട് മിക്സിൻ്റെ ജാറിൽ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് പേസ്റ്റ് ആക്കി എടുക്കുക നല്ല ഫൈനായിട്ട് പേസ്റ്റ് ആക്കി എടുക്കുക എന്നിട്ട് ആ പേസ്റ്റ് ഈ പാലിൻ്റെ മിക്സിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ആ ചെറു ചൂടിൽ തന്നെ പെട്ടെന്ന് മിക്സാക്കി എടുക്കുകയാണ് ചെയ്യേണ്ടത് ഒട്ടും തന്നെ കട്ടയില്ലാതെ നല്ലൊരു യെല്ലോഷ് കളറാവുന്നത് വരെ മിക്സാക്കി എടുക്കുകയാണ് ചെയ്യേണ്ടത് ഇതാണ് ഇതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി ഇനി അടുത്തതായിട്ട് വിപ്പിംഗ് ക്രീം വിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ലെഫ്റ്റ് ഓവർ ആയിട്ട് വരുന്ന വിപ്പിംഗ് ക്രീം ചേർത്താലും മതി അതിലേക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ബാക്കി പൈനാപ്പിളിൻ്റെ വേവിച്ചെടുത്തതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കുക ഇനി അടുത്തതായിട്ട് വേണ്ടത് ബ്രെഡാണ് ബ്രെഡിൻ്റെ 4 sides ആ ബ്രൗൺ കളർ റിമൂവ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് എന്നിട്ടാണ് ഇതിലേക്ക് സെറ്റ് ചെയ്യാൻ വെക്കേണ്ടത് അപ്പോളിത് കാണുമ്പോൾ തന്നെ നല്ലൊരു ഭംഗി ഉണ്ടാവുള്ളൂ ഡെസേർട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ട്രേ എടുത്തിട്ടുണ്ട് ട്രേയിലേക്ക് ഫസ്റ്റത്തെ ലെയറായിട്ട് ഒരു ബ്രെഡ് എടുക്കുക ആ ബ്രെഡ് ആ പാലിൻ്റെ മിക്സിലേക്ക് ഡിപ്പ് ചെയ്ത് എടുക്കുക എന്നിട്ട് ട്രേയിൽ വെച്ചെടുക്കുക അങ്ങനെ ഫസ്റ്റത്തെ ലെയർ സെറ്റാക്കി എടുക്കുകയാണ് ചെയ്യേണ്ടത് സെക്കൻഡ് ലെയറായിട്ട് വിപ്പിംഗ് ക്രീമാണ് വെച്ച് കൊടുക്കുന്നത് വിപ്പിംഗ് ക്രീം വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ലെവൽ ചെയ്തെടുക്കുക എന്നിട്ട് എത്രത്തോളം ലെയർ വെക്കാൻ നിങ്ങളുടെ ട്രേയിൽ പറ്റുമോ അത്രത്തോളം ഓരോ ലെയറായിട്ട് വെച്ച് കൊടുക്കുക 3rd layer ബ്രെഡ് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ബ്രെഡിൻ്റെ 4 sides റിമൂവ് ചെയ്തിട്ട് അതിൻ്റെ വൈറ്റ് പോർഷനാണ് വെച്ച് കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ട് ലെവൽ ചെയ്തെടുക്കുക അതിന് ശേഷമായിട്ട് ലാസ്റ്റ് വിപ്പിംഗ് ക്രീം ബാക്കി വരുന്നതും കൂടെ വെച്ചിട്ട് നന്നായിട്ട് ലെവൽ ചെയ്തെടുക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ 2 layers സ്റ്റോപ്പ് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ എത്രത്തോളം നിങ്ങളുടെ കയ്യിൽ ബാലൻസ് വരുന്നു അതനുസരിച്ചിട്ട് ലെയറായിട്ട് സെറ്റ് ചെയ്യാവുന്നതുമാണ് അങ്ങനെ ഡെസേർട്ട് 3 layers ഞാനിവിടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിന് മുകളിലായിട്ട് കുറച്ച് പൈനാപ്പിളിൻ്റെ പീസസ് വെച്ച് കൊടുക്കുന്നുണ്ട് ഇത് ഓപ്ഷണലാണ് നല്ലൊരു ഭംഗിക്ക് വേണ്ടി കാണാൻ മാത്രമായിട്ട് വെച്ച് കൊടുക്കുകയാണ് ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് 1-2 hours സെറ്റാക്കി എടുക്കണം ഒന്നെങ്കിൽ തണുപ്പിച്ച് കഴിക്കാം അല്ലെങ്കിൽ ഇതേ പടി നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് പക്ഷെ തണുപ്പിച്ച് കഴിക്കുമ്പോൾ ഒന്നും കൂടെ ടേസ്റ്റാണ് ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് തണുപ്പിക്കേണ്ടത് ഫ്രീസറിൽ ഒരിക്കലും വെക്കരുത് എന്നിട്ട് വിരുന്നേർക്കും അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഡെസേർട്ടാണ് ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്